നമസ്കാരം. ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതികരണ ശേഷിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഹൈന്ദവ സമൂഹം പ്രതികരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇവിടെ പല നാടകങ്ങളും വൃത്തികെട്ട പൊറാട്ട് നാടകങ്ങളും ഒക്കെ അരങ്ങേറിയത് പലകുറി നമ്മൾ കണ്ടതാണ്. ദുർഗാമാലതി ലിംഗം ചേർന്ന ശൂലം വരച്ചതും അതുപോലെ തന്നെ എം എഫ് ഹുസൈൻ സരസ്വതി ദേവിയെ നഗ്നയായി ചിത്രീകരിച്ചതും ഒക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രം. അങ്ങനെ ഹൈന്ദവ സംസ്കാരത്തിനും ഹൈന്ദവ പുരാണങ്ങൾക്കും പുരാണ ഇതിഹാസങ്ങൾക്കും പുരാണ കഥാപാത്രങ്ങൾക്കും ഈശ്വരീയ സങ്കല്പങ്ങൾക്കും നേരെ പരിഹാസപൂർവ്വം വളരെ മോശമായ രീതിയിലുള്ള ചിത്രീകരണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടന്നതൊക്കെ ഇവിടെ പലകുറി നടമാടിയതാണ്. പക്ഷേ ഹൈന്ദവ സമൂഹം വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ തലപൊക്കുന്നത്. വളരെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് ഈ ഒരു ഒരു ഇല്ലസ്ട്രേഷൻ്റെ കഥയാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഇത് ഒരു അതായത് ഗോത്ര സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായ പുരാണ ഇതിഹാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഈശ്വരീയ സങ്കല്പമായ ഭദ്രകാളിയെ വളരെ മോശമായി, ആ നമ്മൾ ഭദ്രാദേവി ഭദ്രകാളി ഈശ്വരി എന്ന് നമ്മൾ ബഹുമാനപൂർവ്വം ഭക്തിപൂർവ്വം വിളിക്കുന്ന ആ ഒരു സങ്കല്പത്തെ ആ വിശ്വാസത്തെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ച ഒരു വ്യക്തിയുടെ ഒരു ബ്ലോഗറുടെ ഒരു പോസ്റ്റും കാര്യങ്ങളുമാണ് ഈ വാർത്തയ്ക്ക് ആധാരം. വിഷ്ണു അനിൽകുമാർ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. കമോൺ കാളി ഓ യാ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രകാളി അതായത് കപാലം ചൂടിയ സർവാഭരണ വിഭൂഷിതയായ ഭദ്രകാളി വളരെ മോശമായ രീതിയിൽ വളരെ അല്പവസ്ത്രധാരണിയായി നിന്നുകൊണ്ട് വളരെ മോശമായ ഒരു ചേഷ്ട കാണിക്കുന്ന ഒരു പടമാണ് ഈ വിഷ്ണു അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള ആ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക തലം എന്താണ്, ആധ്യാത്മിക തലം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹം വളരെ കാര്യമായി തന്നെ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇട്ട വ്യക്തിയാണ്. ഇത്തരത്തിൽ വളരെ ഹൈന്ദവീയ സംസ്കാരത്തെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടി വളരെ സാമൂഹ്യ വിമർശനമായി പോസ്റ്റുകളൊക്കെ ഇടുന്ന വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. പക്ഷേ ഈ രീതിയിൽ ഹൈന്ദവ സംസ്കാരത്തെയും ഈശ്വരീയ സങ്കല്പങ്ങളെയും ചിത്രീകരിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ് അദ്ദേഹം നൽകുന്നത് എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇവിടെ ഹൈന്ദവ സമൂഹം മിണ്ടാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം സമൂഹ മാധ്യമത്തിലൊക്കെ ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളും അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടുമൊക്കെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതിന് സ്ഥായിയായ ഒരു പ്രതികരണ മനോഭാവം ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ഏറ്റവും ഖേദകരമാണ്. ഇത്തരം ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഇതിപ്പോൾ ഒരു മുസ്ലിം സങ്കല്പത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്തീയ സങ്കല്പത്തെയോ പരിഹസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാനോ ഒരു കാർട്ടൂൺ വരയ്ക്കാനോ ഇവർക്കാർക്കെങ്കിലും കഴിയുമോ? ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ കോഴിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പടം വരച്ച ഹാസ്യകേരളിയിലെ ആ കലാകാരനെതിരെ വളരെ ശക്തമായ നിലപാടും ശക്തമായ വിമർശനങ്ങളും ഉണ്ടായ കേരളമാണ് ഇത്. പർദ എന്ന് പറഞ്ഞ കവിത എഴുതി പ്രസിദ്ധീകരിച്ചതിന് പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന കവിയെ ഓടിച്ചിട്ട് വിമർശിച്ച കേരളമാണ് ഇത്. പക്ഷേ ഇതൊന്നും ഇവിടെ വിമർശന വിധേയമാകുന്നില്ല. തൃശൂർ കേരള വർമ്മ കോളേജിൽ SFI പല രീതിയിലുള്ള ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ, സത്യം പറഞ്ഞാൽ അതൊക്കെ പറയാൻ തന്നെ നമുക്ക് നാവ് പൊങ്ങുന്നില്ല. അത്രയും മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സങ്കല്പങ്ങളെ, ഈശ്വരീയ സങ്കല്പങ്ങളെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്ന SFI നമ്മളറിയാം. ഇദ്ദേഹം SFI ഈ വിഷ്ണു അനിൽകുമാർ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും വളരെ മോശമായി പോയി ഇത്തരം ഒരു ചിത്രീകരണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഹൈന്ദവ സമൂഹം പ്രതികരിക്കാത്തതിൻ്റെ ഒറ്റ ഫലം കൊണ്ടാണ് ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇത് സർക്കാർ വൃത്തങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളോ ഒന്നും ഇത് ചിലപ്പോൾ അറിഞ്ഞു കാണില്ല. അറിഞ്ഞെങ്കിലും അവർ മിണ്ടാതിരിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഹൈന്ദവ സന്യാസിമാരെ, ഹൈന്ദവ പുരോഹിതന്മാരെ ഇത്തരത്തിലൊക്കെ അവഹേളിക്കുകയും ആക്രമിക്കുകയും സൈബർ ഇടങ്ങളിൽ അവർ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള പ്രതികരണം ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരം നടപടികൾ, ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ സാധിക്കില്ല. ഇത് മോശമാണ്, ഇത് അത്യന്തം ദുഃഖകരമാണ്. ഇതൊന്നും ഒരിക്കലും ഇവിടെ ഹൈന്ദവ സമൂഹം അംഗീകരിക്കരുത്. ഇത് എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമായാലും എന്ത് അഭിപ്രായമായാലും മറ്റൊരാളുടെ വിശ്വാസത്തെ, മറ്റൊരാളുടെ വിശ്വാസങ്ങളെ ഒക്കെ തച്ചുടയ്ക്കുന്ന, പരിഹസിക്കുന്ന, കരിവാരിത്തേക്കുന്ന, അതിക്രൂരമായി ചിത്രീകരിക്കുന്ന ഇത്തരം നടപടികൾ ഇനി ഉണ്ടായിക്കൂടാ കേരളത്തിൽ. ഒരു സമൂഹ മാധ്യമത്തിലൂടെയും ഇത്തരം ചിത്രങ്ങളും ഇത്തരം ആശയങ്ങളും പ്രചരിക്കാൻ പാടില്ല. അത് ഹൈന്ദവ സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഹൈന്ദവ സമൂഹം മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ടാണ്, ഹിന്ദുക്കൾ എങ്ങനെ പോയാലും കയറി വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന്
ചെന്നിട്ട് ആ വിളക്കിനടുത്താണോ കണ്ണൻ എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നത് എന്ന് ചോദിച്ച വ്യക്തി ഇന്നലെ വളരെ ഭാവനാസമ്പന്നമായ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ്, ഇലക്ഷൻ അടുത്തു വരികയാണ്, ഹൈന്ദവരുടെ വോട്ട് ഒന്നും മിസ്സാകാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ലീലാവിലാസങ്ങളും അവസ്ഥാവിശേഷങ്ങളും ഭക്തിയുടെയും വിഭക്തിയുടെയും ഒക്കെ ആ ഒരു കാൽപ്പനിക ഭാവങ്ങളുമൊക്കെ ചേർത്തുകൊണ്ട് ആരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കും. വളരെ മനോഹരമായ ഒരു പോസ്റ്റാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇട്ടത്. ഇത്തരം അവസരവാദ ചിന്താഗതികൾ, ഇത്തരം അവസരവാദ രാഷ്ട്രീയത്തെയും ഒക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹം കണ്ടില്ലെന്ന് നടിക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും പാടില്ല. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ജനാധിപത്യ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഹിന്ദുവിൻ്റെ, ഹിന്ദു സമൂഹത്തിൻ്റെ, ഹിന്ദു വിശ്വാസങ്ങളുടെ, ആചാരങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടാനുള്ള ഒരു താക്കോലായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരം തന്നെ. ഈ ചിത്രം വരയ്ക്കുകയും ഇത് പോസ്റ്റ് ഇടുകയും ചെയ്ത ചിത്രം അദ്ദേഹം തന്നെയാണോ വരച്ചത് എന്നറിയില്ല. ഇത്തരം മോശമായ ഒരു ചിത്രം വരച്ച് കമോൺ കാളി ഓ യാ എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട വിഷ്ണു അനിൽകുമാർ എന്ന് പറയുന്ന സുഹൃത്തിനോട് പറയാനുള്ളത്, ഇത് ഒരിക്കലും നിങ്ങൾ ഒരു സമൂഹത്തെ, ഒരു സംസ്കാരത്തെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്, ഒരു സംസ്കാരത്തെയാണ് നിങ്ങൾ ചവിട്ടി തേക്കുന്നത്. അത് സഹിഷ്ണുതയോടെ കാണുന്നത് ഇവിടെ ഭാരതീയ സംസ്കാരത്തിലൂന്നി ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇതിനൊന്നും മറുപടി നൽകാനോ പ്രതികരിക്കാനോ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇത് അണമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ ഹൈന്ദവൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനാധിപത്യ ശക്തിയും ഇങ്ങനെ അധികാരത്തിൽ ഇരിക്കില്ല. കാരണം അധികാരത്തിൽ ആരിരിക്കണം, എങ്ങനെയിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹൈന്ദവർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയവും ഇതുപോലെ വലതുപക്ഷ രാഷ്ട്രീയവും അങ്ങനെ ചിന്താഗതികളും ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ഇങ്ങനെ ഇരിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. രാഷ്ട്രീയമായി ചിന്തിച്ചാൽ അല്ലെങ്കിൽ സാമൂഹ്യമായി ചിന്തിച്ചാലും എങ്ങനെ ചിന്തിച്ചാലും ഈ ചെയ്തത് വളരെ മോശമായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.